ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനിവിടെ പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എനിക്ക് കുറച്ച് ചക്ക കിട്ടിയപ്പോൾ ഈ പുട്ടിൻ്റെ റെസിപ്പി ചക്കപ്പുട്ടാക്കിയാലോ എന്ന് ഞാൻ ഓർത്തത്. ചക്ക ഇല്ലാതെയും ഇതുണ്ടാക്കാം. നല്ല ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു പുട്ട് തന്നെയാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. നമ്മളിവിടെ ഇന്ന് പുട്ടുണ്ടാക്കുന്നത് സാധാരണ പുട്ടുണ്ടാക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരുപാട് സോഫ്റ്റാണ് ഈ ഒരു പുട്ട്. അതുപോലെ തന്നെ നമുക്ക് ചക്ക ഇല്ലാതെയും ഇതുണ്ടാക്കാം. ചക്ക ഇവിടെ കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പം ചക്കപ്പുട്ടായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ചക്ക ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ചക്ക എടുത്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഞാനിവിടെ ഒരു 6 പീസ് ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ പൊടികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. അരിപ്പൊടി 1/2 കപ്പ്, ഗോതമ്പ് പൊടി 1/2 കപ്പ് വെച്ച് ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ. പിന്നെ അരിപ്പൊടി ആണെങ്കിൽ പോലും പുട്ടിൻ്റെ പൊടിയല്ല ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയും ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചക്കി ഫ്രഷ് ആട്ട, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പുട്ടുപൊടിയിൽ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കണമെന്നൊന്നും ഒരാവശ്യവുമില്ല. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചക്കയുടെ കുരുവും എല്ലാം കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ചക്കയ്ക്ക് നല്ല മധുരമാണ്, അതുകൊണ്ട് ഞാൻ അല്പം ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് മിക്കവാറും ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവിടെ എനിക്ക് എൻ്റെ ഈ പൊടിക്ക് രണ്ടിനും 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. 1 കപ്പ് വെള്ളം ഇല്ല, വേണ്ട, അത്രയും വേണ്ട എങ്കിലും ഈ 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പൊടി വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടുതൽ വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഞാനിത് ഒരു പാത്രം എടുത്തിട്ട് വെള്ളം ഞാൻ ആ പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിന് നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. വെള്ളത്തിലേക്കാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഞാൻ പുട്ടിലേക്ക് ആവശ്യം വേണ്ടത്ര ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് തിളയ്ക്കുന്നവിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നമുക്കൊരു തവി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ നമ്മൾ 1 കപ്പ് വെള്ളമാണല്ലോ എടുത്തിരുന്നത്. ഞാൻ അതിൽ 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളം, അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 1/2 കപ്പിന് താഴെ വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ പൊടികൾ രണ്ടും ഈ വെള്ളത്തിലോട്ടിടാം. എന്നിട്ട് തീ നമ്മുടെ ഫ്ലെയിം തീരെ ലോ ഫ്ലെയിമിൽ ആക്കണം. എന്നിട്ട് നമ്മളൊരു ഫോർക്ക് കൊണ്ടോ തവി കൊണ്ടോ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അല്പം വെള്ളം നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ വെള്ളം, നമുക്ക് അല്പം വെള്ളമായിട്ട് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഒത്തിരി വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഇത് വെള്ളം കൂടിപ്പോകും നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചതിൽ നിന്ന് അര കപ്പ് വെള്ളം എടുത്ത് മാറ്റി വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു നനവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു അല്പം നനവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡിയായെന്നാണ്. എനിക്ക് അത്രയും വെള്ളം മിച്ചം വന്നിട്ടുണ്ട്, ആ ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് അത്രയും വെള്ളം മിച്ചം വന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത്തിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും. ആ സമയം 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അതിലേക്ക് ആഡ് ചെയ്യണം. 2 ഓ 1 ഓ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അതിലേക്ക് ആഡ് ചെയ്യുമ്പം ശരിയായിക്കോളും. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞു. നമുക്കിനി ഇത് പുട്ടുണ്ടാക്കാം. അതിന് നമ്മുടെ പുട്ടുപൊടിയും റെഡിയായി കഴിഞ്ഞു. നമ്മുടെ മിക്സും തേങ്ങായും ആ ഒരു ചക്കയും കൊണ്ടുള്ള ഒരു മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി മിക്സ് ചെയ്യാം. ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു പാത്രം വെച്ചിട്ടാണ്, കാരണം നമ്മൾ തവി കൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ഇടുന്നത്. പൊടിയും തേങ്ങയുടെ പീരയും എല്ലാം നമ്മൾ തവി കൊണ്ടാണ് ഇടുന്നത്. അപ്പം താഴെ പോവാതിരിക്കാനായിട്ട് ഞാനൊരു പാത്രം അടിയിൽ വെച്ചിട്ടാണ് പുട്ടിൻ്റെ പൊടി ഇടുന്നത്. ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങായും ചക്കയും കൂടെ ഉള്ള ആ ഒരു മിക്സ് അതിലേക്കിട്ടു. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പുട്ടിൻ്റെ പൊടി അതിലേക്ക് ആ ഒരു കുറ്റിയിലേക്കിട്ടു. 3 ടേബിൾ സ്പൂൺ പുട്ടും തേങ്ങായും ചക്കയുടെ മിക്സും, അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ പുട്ടിൻ്റെ മിക്സുമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. പുട്ട് മിക്സിയിൽ അടിക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇവിടെ പുട്ടിൻ്റെ കൂടം അടുപ്പിൽ വെച്ചിരുന്നു ഞാൻ. അതിപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുട്ടുകുറ്റി വെച്ചു കൊടുത്തു. ഒരു 10 മിനിറ്റ് മതി നമുക്ക് പുട്ട് വെന്ത് കിട്ടാനായിട്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. നല്ല ആവി പരക്കുന്ന ഒരടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു പുട്ട് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല സോഫ്റ്റാണ് ഇത്. പിറ്റേന്നെടുക്കുമ്പോൾ പോലും ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. എല്ലാവരും ഈ ഒരു പുട്ട് ട്രൈ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ചക്കയില്ലാണ്ട് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തേങ്ങ മാത്രം ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് വെജിറ്റബിൾ കറികളുടെ കൂടെയോ നോൺ വെജ് കറികളുടെ കൂടെയോ ഇത് നമുക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.